ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക് ആശംസകൾ. അപ്പോൾ എന്താണ് ഇന്ന് ഈദ് മുബാറക് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് ഈദിൻ്റെ ദിവസമാണ്. അതായത് ഇവിടെ ജാർഖണ്ഡിൽ 14-ാം തീയതിയാണ് ഈദ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളവരൊക്കെ 13-ാം തീയതി ആഘോഷിച്ചു കഴിഞ്ഞു. ആഘോഷിക്കുക എന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ, കാരണം പള്ളിക്കൊന്നും പോകാൻ കഴിയില്ല. എല്ലാവരും ഈ കൊറോണൻ്റെ ഈ ഒരു എഫക്റ്റ് മൂലം എല്ലാവരും സേഫായിട്ട് തന്നെ വീട്ടിലിരിക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈദ് ആഘോഷങ്ങളെല്ലാം വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടിയത്. ഓക്കെ, എനിവേ കുഴപ്പമില്ല, നമ്മൾ എന്താ പറയുക, ഗവൺമെൻറ്റിൻ്റെ എല്ലാ റൂൾസും അനുസരിച്ച് തന്നെ ജീവിക്കണം. കാരണം എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയ രണ്ട് അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അപ്ഡേറ്റ് നമ്മൾ എപ്പോഴും പറയുമ്പോൾ അതിൻ്റെ വിശദീകരണത്തോടുകൂടി തന്നെയാണ് പറയാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫാമിലിയിലുള്ള അധികം പേര് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും അവർക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ഗുണം അവർക്ക് ലഭിക്കും. നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്, ആ ഒരു സെറ്റിങ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുകൊണ്ടുള്ള ഗുണം എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കി അവർ ചെയ്യുമ്പോൾ ഇന്ന കാര്യം ചെയ്താൽ അപ്പോൾ ഇങ്ങനെയാണ് ഇല്ലേ എന്നുള്ളൊരു തോന്നലേ അവർക്കുണ്ടാവും. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ചാനലിൻ്റെ ആ ഒരു വിശ്വാസം എല്ലാവരും നിലനിർത്തുന്നതും. അത് തന്നെയാണ് എൻ്റെ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റിയ കാര്യം എന്നതും. കാരണം ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് ആ ഒരു സെറ്റിങ്സ് ചെയ്യുമ്പോൾ ഇനി അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല എന്നുള്ള ആ ഒരു ചിന്താഗതി നമ്മുടെ ഫാമിലിയിലുള്ള ഓരോരുത്തർക്കും ഉണ്ടാവും. അത് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു അപ്ഡേറ്റിലൂടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തപ്പോൾ 53,000 ഫാമിലിയായി. നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് 53,000 ഫാമിലിയായി. വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫാമിലിയിൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളെ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുള്ളൂ. അതാദ്യം മനസ്സിലാക്കുക. ഇനിയും സബ്സ്ക്രൈബ്സ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിലേക്ക് വരുന്നത് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള നിങ്ങളെ പോലെയുള്ളവർ മാത്രമേ നമ്മുടെ ചാനലിലേക്ക് വരുവുള്ളൂ. അനദർ സോഴ്സ് നിന്ന് അല്ലെങ്കിൽ അനദർ മറ്റുള്ള പബ്ലിക്കായിട്ടുള്ള ആളുകൾ, ചാനലില്ലാത്ത ആളുകളൊന്നും നമ്മുടെ ചാനലിലേക്ക് വരില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫാമിലി എത്രത്തോളം ബിൽഡ് ചെയ്ത് വരുന്നോ, എത്രത്തോളം വളർന്നു വരുന്നോ, അതിൻ്റെ ഗുണം നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് തന്നെ ലഭിക്കും. അതുകൊണ്ട് തന്നെയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഒട്ടും സമയം കളയാതെ നമുക്ക് ഇനി അപ്ഡേറ്റിലേക്ക് പോകാം. അപ്ഡേറ്റ് ആദ്യത്തെ അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്ന് പറയുന്നതാണ്. അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്താണ് എന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം. അതിന് ഉദാഹരണ സഹിതമായിട്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോ, ഈ ഒരു വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ സെറ്റിങ്സ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഗുണം എന്താണെന്ന് ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇവിടെ എടുക്കാനിട്ടു. ഇപ്പോൾ ടാക്സ് ഇൻഫർമേഷൻ്റെ ഈ ഒരു വീഡിയോ തന്നെ എടുക്കാം. ഇതാണ് നമ്മൾ ലാസ്റ്റ് പബ്ലിഷ് ചെയ്ത വീഡിയോ. അപ്പോൾ ഞാൻ ഇത് എടുക്കുമ്പോൾ ഇവിടെ പെൻസിലിൻ്റെ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഡിസ്ക്രിപ്ഷനിൽ കണ്ടോ, ഇവിടെ ഈ ഒരു എഴുതിയ കാര്യങ്ങളൊക്കെ കണ്ടോ. ഇതൊന്നും ഞാൻ എല്ലാ വീഡിയോയ്ക്കും ഇരുന്ന് എഴുതാറുള്ള കാര്യമല്ല. ഓക്കെ, ഇതെല്ലാം എപ്പോഴും ഞാൻ ഈ ഒരു ക്രോമിൽ പോയിട്ട് ഈ ഒരു ക്രോം ബ്രൗസർ വഴി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഡിസ്ക്രിപ്ഷൻ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരാറാണ് പതിവ്. അപ്പോൾ ഇത് വരാൻ എന്താ ചെയ്യേണ്ടത്, ഇതാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് നമുക്ക് യൂട്യൂബിൽ വഴി, നമ്മുടെ യൂട്യൂബ് അപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ആ ഒരു അപ്ലിക്കേഷൻ വഴി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ വരാറില്ല. അത് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഉദാഹരണ സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഞാനിവിടെ വീഡിയോ എടുക്കുന്നുണ്ട്, അങ്ങനെ ഒരു വീഡിയോ ഞാനിവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് അധികം ഞാൻ അങ്ങനെ പബ്ലിഷ് ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു അപ്ഡേറ്റ് ഒക്കെ ആയിരിക്കും, പെട്ടെന്ന് അപ്ഡേറ്റ് അപ്ലോഡ് ആവാൻ വേണ്ടി ഞാൻ അത്തരത്തിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഡിസ്ക്രിപ്ഷൻ കണ്ടോ, ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. ഈ ഒരു ടൈറ്റിൽ എന്താണോ അത് തന്നെ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇതിനെ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഒന്നും കാണാനില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ പോകേണ്ടത് ഈ ഒരു അപ്ലോഡ് ഡിഫോൾട്ട്സ് എവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിപ്പോൾ ചിലപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വിശദമായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് പറയാൻ ആഗ്രഹിച്ചിട്ട് എല്ലായ്പ്പോഴും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരേ കാര്യം അറിയാൻ വേണ്ടി, അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കൊക്കെ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതെല്ലാം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഏതൊരു യൂട്യൂബേഴ്സും ചെയ്യേണ്ട കാര്യം തന്നെയാണ്, ഏതൊരു കണ്ടൻറ് ക്രിയേറ്റേഴ്സും ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വരുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ കാണിച്ചു തരാം. ഈ താഴെ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബേസിക് ഇൻഫോ, ഇവിടെ നമുക്ക് ആദ്യം ടൈറ്റിലാണ്, ടൈറ്റിൽ നമ്മൾ കൊടുക്കേണ്ട, ടൈറ്റിൽ ഒന്നും നിങ്ങൾ എഴുതേണ്ട. കാരണം നമ്മുടെ വീഡിയോൻ്റെ കണ്ടൻറ്റിനനുസരിച്ച് ടൈറ്റിൽ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇവിടെ ടൈറ്റിൽ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, അത് ബ്ലാങ്ക് തന്നെ ആയിട്ട് ഇരുന്നോട്ടെ. ഡിസ്ക്രിപ്ഷൻ കണ്ടോ, ഇവിടെ കണ്ടോ, ഹായ് ഐ എം ഷമീർ,
ഇവിടെ കണ്ടോ അല്ലേ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാം ഞാൻ എഴുതി നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എപ്പോഴും കാണുന്നുണ്ടാവും ആ കാര്യം തന്നെയാണ് ഈ ഡിസ്ക്രിപ്ഷനിൽ ഇനി എനിക്കിതിൽ കൂടുതൽ എന്തെങ്കിലും ചേർത്താനുണ്ടെങ്കിൽ എനിക്കത് ചേർത്താവുന്നതാണ് എഡിറ്റ് ചെയ്തിട്ട് ഇത് വേണ്ട എനിക്ക് ഡിസ്ക്രിപ്ഷൻ പല രീതിയിൽ എഴുതണമെന്നുണ്ടെങ്കിൽ അപ്പോഴെല്ലാം മാറ്റി മാറ്റി ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും എനിക്ക് അതിൽ ചെയ്യേണ്ടി വരും പക്ഷേ ഇതങ്ങനെയല്ല ഇത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഒന്നും ചെയ്യേണ്ട എന്തെങ്കിലും ടാഗുകൾ നമ്മൾ ക്വറി സോൾവ്ഡ് എന്ന് പറഞ്ഞിട്ടോ എന്തെങ്കിലും നമുക്ക് ടാഗുകൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് മാത്രം നമ്മൾ അവിടെ കൊടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും ആ ഓട്ടോമാറ്റിക്കായിട്ട് വരാനാണ് നമ്മൾ ഈ ഒരു അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്ന് പറഞ്ഞ ഈ സെറ്റിംഗ്സിൽ ഇത്തരം കാര്യങ്ങൾ എഴുതി വെക്കണം ഓക്കെ ഇത്തരം കാര്യങ്ങൾ എഴുതി വെച്ച ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ എഴുതണോ അതെല്ലാം എഴുതി വെക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ആ കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ വിസിബിലിറ്റി പബ്ലിക്കോ അൺലിസ്റ്റോ എന്ത് വേണമെങ്കിലും വെക്കാം അതുപോലെ തന്നെ ടാഗ് നിങ്ങൾ വെക്കണമെങ്കിൽ നിങ്ങളുടെ ചാനൽ നെയിം ഇവിടെ കൊടുക്കാം ഓക്കെ ഞാൻ ടാഗ് പോലും കൊടുക്കാറില്ല ടാഗും നമ്മൾ വീഡിയോ കണ്ടന്റിന് അനുസരിച്ചിട്ടുള്ള ടാഗുകളാണ് നമ്മൾ ടാഗായിട്ട് ഓരോ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോഴും കൊടുക്കാറുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി മെയിൻ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഏത് തരം കണ്ടന്റാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ടൈറ്റിലും ടാഗും കൊടുത്താൽ മതി ഓക്കെ ഈ ഒരു കാര്യം ചെയ്ത ശേഷം ഇവിടെ സേവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഏറ്റവും താഴെ ഇവിടെ ക്ലോസ് എന്നാണ് കാരണം ഞാൻ ഇതിൽ അഡീഷണൽ ആയിട്ട് ഒന്നും ചേർത്തിയിട്ടില്ല അപ്പോൾ ഇവിടെ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ് ആവും പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഇവിടെ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്നുള്ളതുണ്ട് അപ്പോൾ ഒരു വഴിക്ക് പോകുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ലൈസൻസ് ആണ് ലൈസൻസ് ഇവിടെ സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് എന്നുള്ളതാണ് ഇവിടെ ക്രിയേറ്റീവ് ഇവിടെ ഞാൻ കാണിച്ചു തരാം ക്രിയേറ്റീവ് കോമൺസ് ആൻട്രിബ്യൂഷൻ എന്നുള്ളതുണ്ട് ഈ രണ്ട് ലൈസൻസ് ഉണ്ടാവും ഇതിൽ സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് തന്നെ നിങ്ങൾ വെക്കാൻ നോക്കുക കാരണം ക്രിയേറ്റീവ് കോമൺ ആൻട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ള പെർമിഷൻ നിങ്ങൾ കൊടുക്കുന്നതാണ് ഓക്കെ അതല്ല സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്തരം ഈ ഒരു ലൈസൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ വീഡിയോസ് പബ്ലിഷ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീഡിയോ ആരെങ്കിലും എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കോപ്പിറൈറ്റ് മാച്ച് ടൂൾ എന്ന് പറയുന്നുള്ള ടൂൾ ഉണ്ടാവും അതിൽ നിങ്ങളുടെ വീഡിയോ കണ്ടന്റ് മറ്റുള്ള ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വരും ഓക്കെ പിന്നെ ചില ബിരുദന്മാരുണ്ട് എഡിറ്റിങ്ങിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഉപയോഗിക്കും അത്തരം വീഡിയോസിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കില്ല ഈ കോപ്പിറൈറ്റ് മാച്ച് ടൂളിൽ കേട്ടോ അതൊരു കാര്യം ശ്രദ്ധിക്കണം എഡിറ്റിങ്ങിൽ പലവർക്കും പല രീതിയിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് പഴയ ആളുകളുണ്ടാവും നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർ അവർ എഡിറ്റിങ്ങിലൊക്കെ പല മാറ്റങ്ങളും വരുത്തി അവരുടെ കണ്ടൻറ്റ് പോലെ അവതരിപ്പിക്കും പിന്നെ അത് നമുക്ക് വലിയ പണിയാണ് യൂട്യൂബിനൊക്കെ നമ്മൾ ഒരുപാട് അപ്ലിക്കേഷനൊക്കെ അതായത് ഒരുപാട് മെയിലൊക്കെ അയക്കേണ്ടി വരും യൂട്യൂബിനോട് നമ്മൾ ചാറ്റ് ചെയ്യേണ്ടി വരും ഇങ്ങനെ എൻ്റെ കണ്ടൻറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ തെളിവുകളൊക്കെ കൊടുത്തിട്ട് പിന്നെ നമുക്കത് റിക്കവറി ചെയ്തെടുക്കാൻ ആ ഒരു ചാനലിൽ നമുക്ക് ആക്ഷൻ കൊടുക്കാനൊക്കെ കഴിയുള്ളൂ ഓക്കെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ഈ ഒരു സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് തന്നെ കൊടുക്കാൻ നോക്കുക ഓക്കെ ഈ ഒരു ക്രിയേറ്റീവ് കോമൺ ആട്രിബ്യൂഷൻ എന്നുള്ള ലൈസൻസ് കൊടുത്താലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റ് മാച്ച് ടൂളിൽ നമുക്ക് കോപ്പിറൈറ്റ് കൊടുക്കാൻ സാധിക്കില്ല നമുക്ക് ക്ലെയിമോ അല്ലെങ്കിൽ സ്ട്രൈക്കോ കൊടുക്കാൻ സാധിക്കില്ല കാരണം നമ്മൾ തന്നെ ആ ഒരു ലൈസൻസ് അനുമതി കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസിൻ്റെ പാർട്ടുകൾ ഉപയോഗിക്കാൻ നമ്മുടെ വീഡിയോസ് ഉപയോഗിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഓപ്ഷനായി മാറും ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ അതിൻ്റെ താഴെ വീഡിയോ ലാംഗ്വേജ് കാരണം മലയാളം നമ്മുടെ വീഡിയോയുടെ ലാംഗ്വേജ് എന്താണോ അത് മലയാളം എന്നുള്ളത് കൊടുക്കുക അതുപോലെ തന്നെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് എന്താണോ അത് നമ്മൾ മലയാളം എന്ന് കൊടുക്കുക ഓക്കെ ഇപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇംഗ്ലീഷ് എഴുതിയാലും കുഴപ്പമില്ല നിങ്ങൾ മലയാളം വേണമെന്ന് കൊടുത്തോളൂ ഇംഗ്ലീഷ് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷ് തന്നെയാണെന്ന് ചിലപ്പോൾ അവൻ ഇംഗ്ലീഷ് എഴുതാറുണ്ടാവും ചിലപ്പോൾ നമ്മൾ മലയാളവും ഇംഗ്ലീഷും ചേർത്ത് എഴുതാറുണ്ടാവും ഡിസ്ക്രിപ്ഷനിൽ അതൊന്നും ഒരു വിഷയമല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ അവിടെ മലയാളം തന്നെ കൊടുത്താൽ മതി ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ഓക്കെ പിന്നെ അതിൻ്റെ താഴെ കമൻറ്റിൻ്റെയാണ് നമുക്ക് ഈ കമൻസ് ഓൾ കമൻസ് അലോഡ് ചെയ്യാം എല്ലാ കമൻറ്റിനും നമ്മൾ അലോ ചെയ്യാം എല്ലാ കമൻറ്റും നമുക്ക് സ്വീകാര്യതയാണ് എന്നുള്ള രീതിക്ക് ഇവിടെ അലോ കൊടുക്കാം ഞാനിവിടെ രണ്ടാമത്തേത് എന്താ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ കുറച്ച് കമൻസ് ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കമൻസ് ഹേറ്റ്സ് കമൻസുകൾ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഞാൻ കൊടുത്തിരിക്കുന്നത് അത് ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യേണ്ടതെന്ന് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണം കൊടുക്കാം എങ്ങനെയാണ് ഇങ്ങനെ മറ്റുള്ളവർ തെറിവാക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കാൻ ചാൻസസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും ചാനലുകൾ ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇത്തരത്തിൽ ചെയ്യാൻ പറ്റും പിന്നെ കാറ്റഗറി നിങ്ങളുടെ ചാനലിൻ്റെ കാറ്റഗറി എന്താണോ അത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഉണ്ടാവും ഇല്ലാന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഇവിടെ ക്യാപ്ഷൻ സർട്ടിഫിക്കറ്റ് അത് രണ്ടെണ്ണം തന്നെ കൊടുത്താൽ മതി അതൊന്നും കൊടുക്കുകയൊന്നും വേണ്ട പിന്നെ മോണിറ്റൈസേഷൻ ആയ ചാനലാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ മോണിറ്റൈസേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ നിങ്ങളെല്ലാം ടിക്ക് മാർക്ക് ഉണ്ടോ നോക്കുക കേട്ടോ പലവരും പറയാറുണ്ട് എനിക്ക് വരുമാനം കുറഞ്ഞു എനിക്ക് വരുമാനം കിട്ടുന്നില്ല എന്താണ് എന്നൊന്നും അറിയില്ല എന്നൊക്കെ ഇതെല്ലാം നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എല്ലാം ടിക്ക് മാർക്ക് കൊടുത്തിരിക്കണം നോൺ സ്കിപ്പബിൾ ആർട്സും എല്ലാം സ്കിപ്പബിൾ ആർട്സ് എല്ലാം ടിക്ക് മാർക്ക് ചെയ്ത് വയ്ക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ കണ്ടോ ഡ്യൂറിംഗ് വീഡിയോ മിഡ്റോൾ ആർട്സ് 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോയ്ക്ക് മിഡ്റോൾ ആർട്സ് കിട്ടും അതെല്ലാം നമുക്ക് വരുമാനം കൂടുതൽ കിട്ടാനുള്ള സോഴ്സാണ് മിഡ്റോൾ ആർട്സ്
അപ്പോൾ അതും ടിക്ക് മാർക്ക് കൊടുക്കുക. ഒരു പക്ഷേ നിങ്ങൾ പെട്ടെന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്തു മോണിറ്റൈസേഷൻ ഓൺ ആക്കി ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാൻ മറന്നു, അല്ലെങ്കിൽ മിഡ്റോൾ ആർട്സ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ പ്രവർത്തിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ പല സമയദൈർഘ്യം സമയം ഇല്ലാത്തതും മൂലം ചിലവർ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യും, നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വീഡിയോ പെട്ടെന്ന് കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായി ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും നമുക്കൊരു സമാധാനം കിട്ടും, ഞാൻ ഈ ഒരു കാര്യമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്ത ശേഷം സേവ് എന്നുള്ളത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, ഈ ഒരു അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്ന് പറയുന്നത് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നല്ലോ, ഈ ഒരു അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു സെറ്റിങ്സ് പുതിയൊരു അപ്ഡേറ്റ് പ്രകാരം നമ്മുടെ യൂട്യൂബിൻ്റെ അപ്ലിക്കേഷനിൽ വരാൻ പോകുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാലും വളരെ വിശദമായി ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാര്യം, ഈ ഒരു അപ്ലോഡ് ഡിഫോൾട്ട്സ് നമ്മുടെ യൂട്യൂബ് അപ്ലിക്കേഷനിൽ വരിക വഴി നമുക്ക് വളരെ ഗുണകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂട്യൂബ് അപ്ലിക്കേഷൻ വഴി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇനി ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ഇനി യൂട്യൂബ് അപ്ലിക്കേഷൻ വഴി നമ്മൾ അപ്ലോഡ് ചെയ്താലും ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ വരും എന്നുള്ളതാണ്. അത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻസ് ഇനി യൂട്യൂബിൻ്റെ അപ്ലിക്കേഷനിൽ വരിക വഴി. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായല്ലോ, ഇതാണ് പുതിയൊരു അപ്ഡേറ്റ്. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ, നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോസ് ഈ ഒരു ക്രോം ബ്രൗസറിലൂടെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ചെക്കിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ വീഡിയോ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടോ, എന്തെങ്കിലും ഇനി ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള രീതിക്ക്. അതായത് ഇവിടെ കണ്ടോ, നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ കണ്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് റിസ്ട്രിക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും കോപ്പിറൈറ്റോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ എഴുതി കാണിക്കും, ഇത് കോപ്പിറൈറ്റ് ക്ലെയിമുള്ള വീഡിയോ ആണ് എന്നുള്ളത് എഴുതി കാണിക്കും. ഇതേപോലെ ആ ചെക്കിംഗ് എന്നുള്ളൊരു ഓപ്ഷനിലും ഇത്തരം കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്, ആ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് ക്ലെയിംസ് വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെക്കിംഗാണ്. ചില വീഡിയോസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാണ്ട് പിന്നീട് അതിൽ കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ട് എന്ന് കാണിക്കാറുണ്ട് കേട്ടോ. ആ ചെക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു സമയത്ത് യൂട്യൂബിൻ്റെ സിസ്റ്റം ചെക്ക് ചെയ്യുമ്പോൾ അവർ അതായത് കണ്ടുപിടിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അതിലൊരു കുഴപ്പമില്ല, നണ്ണാണ്, ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള പെർമിഷനൊക്കെ തരും. എന്നുവെച്ചാൽ പിന്നീട് അതിൽ കോപ്പിറൈറ്റ് വരാറുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് എനിക്ക് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തോ ഡിറ്റക്ട് ചെയ്യുന്നതിനുള്ള പെശകായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ചെക്കിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ, ഓക്കെ, മുമ്പൊക്കെ വളരെ സ്പീഡപ്പ് ഉണ്ടായിരുന്നില്ല, വളരെ പതുക്കെയായിരുന്നു ആ ഒരു ചെക്കിംഗ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചെക്കിങ്ങൊക്കെ വളരെ സ്പീഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ മോണിറ്റൈസ് ആയുള്ള ചാനലുകൾക്കൊക്കെ അറിയാം, അതുപോലെ തന്നെ അല്ലാത്ത ചാനലുകൾക്ക് എല്ലാവർക്കും ഉണ്ട് ഈ ചെക്കിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനും കൂടി ഇനി യൂട്യൂബിൻ്റെ അപ്ലിക്കേഷനിൽ വരാൻ പോകണം. നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബിൻ്റെ അപ്ലിക്കേഷൻ വഴി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ ചെക്കിംഗ് പറയുന്ന ഓപ്ഷൻ വരാറില്ല. ഓക്കെ, അപ്പോൾ നമുക്കത് വളരെ ഉപകാരമായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. കാരണം ചെക്കിങ്ങും വന്നു, ഇനി അപ്ലോഡ് ഡിഫോൾട്ട്സിൻ്റെ ഓപ്ഷനും വന്നു. അപ്പോൾ ഡിസ്ക്രിപ്ഷനും നമ്മുടെ എഴുതി വെച്ച കാര്യങ്ങളെല്ലാം അതിൽ ഓട്ടോമാറ്റിക്കായി വരും. ചെക്കിംഗ് വന്നു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റോ വല്ല ഇഷ്യൂസും ഉണ്ടോയെന്ന് മുൻകൂട്ടി അറിയാനും കഴിയും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കുക വഴി യൂട്യൂബ് അപ്ലിക്കേഷൻ വഴി മൊബൈലിൽ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയായിരിക്കും ഇത്. കാരണം മൊബൈലിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ യൂട്യൂബിൻ്റെ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യുന്നത്. ഞാനും മൊബൈലിലാണ് എല്ലാം യൂസ് ചെയ്യുന്നത്, ഇതുവരെ മൊബൈലിൽ തന്നെയാണ്. ലാപ്ടോപ്പിലൊന്നും ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ മൊബൈലും, എൻ്റെ രണ്ട് മൊബൈൽ റിയൽമി X2 എന്നുള്ള മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ Note 4, ഓക്കെ, Redmi Note 4 എന്നുള്ള ഫോൺ, ഇതും പണ്ടത്തെ പഴയ മൊബൈലാണ്. പക്ഷേ ഇതിലും നമ്മുടെ ചാനലിൻ്റെ എല്ലാ കാര്യങ്ങളും സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അപ്ഡേറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. അത് വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി കൊണ്ട് തന്നെ ഈ ഒരു അപ്ലോഡ് ഡിഫോൾട്ട്സ് കാര്യങ്ങൾ ചെയ്യാനും കഴിയും. അതുപോലെ തന്നെ ചിലവർ പറയും നിങ്ങൾ വലിച്ചു നീട്ടുന്നു എന്നൊക്കെ, അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും ഇതിൽ 80% മേലെയുള്ള ആളുകൾക്കും ഇക്കെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നത് കൊണ്ടാണ് എനിക്ക് അത് മനസ്സിലായി എന്ന് പറയുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാ പോലെയുള്ള മൈൻഡ് ആയിരിക്കില്ല, പലവർക്കും പല രീതിയിലായിരിക്കും, അത് ശ്രദ്ധിക്കുക, എങ്ങനെ പറയുന്നവർ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഫാമിലി ഇത്തരത്തിൽ വളർന്നു വരുന്നത്. ആ സപ്പോർട്ടിനുള്ള മൂല്യം തീർച്ചയായിട്ടും എന്നാൽ കഴിയുന്ന രീതിയിലുള്ള നോളേജ് തരിക, അതുപോലെ സപ്പോർട്ട് തരിക, ഇത് നമ്മുടെ ഫാമിലിയിൽ എല്ലാപ്പോഴും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ഫാമിലി വളരുന്നതിനനുസരിച്ച് സപ്പോർട്ട് തിരിച്ചും കൊടുക്കുക എന്നുള്ളത്, അത് എന്നെ കൊണ്ട് ആവുന്ന രീതിയിൽ ഒരുപാട് പേർക്ക് കൈത്താങ്ങ് ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതായത് നമ്മുടെ ഫാമിലി വളരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഫാമിലിയെ എല്ലാവരും ചേർത്ത് പിടിക്കണം, പലവർക്കും അതിനുള്ള ഗുണം ലഭിക്കണം എന്നുള്ള രീതിക്ക് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ഒരു അംഗമായി തീരുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ യൂട്യൂബ് നോളേജ്, യൂട്യൂബിൻ്റെ അപ്ഡേറ്റ്, അഡ്സെൻസ് പരമായിട്ടുള്ള ഇഷ്യൂസ്, എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ യൂട്യൂബിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പറയാൻ ശ്രമിക്കുന്നതായിരിക്കും, നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നതായിരിക്കും. സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്ഷനും കാര്യങ്ങളെല്ലാം ജെനുവിനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.